എം കമലിലേക്ക്. കമൽ, അങ്ങനെ അവിടെ നിന്നൊരു മന്ത്രി ഉണ്ടാവുന്നു, അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ സംബന്ധിച്ചും തീരുമാനമായി ഒരു വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിക്കുക, പട്ടികജാതി ക്ഷേമ വകുപ്പ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രിയായി തിരഞ്ഞെടുത്ത ശേഷം അദ്ദേഹം പറയുന്നത്? മോത്തി, മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഇതാദ്യമായാണ് സി പി ഐ എം വയനാട്ടിൽ നിന്ന് ഒരു നേതാവിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും കാലം ഭരണത്തിലിരുന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദിവാസി വിഭാഗത്തിൽ നിന്നൊരാളെ മന്ത്രിയാക്കിയിട്ടില്ല, അതും ഒ ആർ കേളുവിലൂടെ അങ്ങനെ ആദിവാസി വിഭാഗത്തിൽ നിന്നൊരാൾ ആദ്യമായി മന്ത്രിയാകുന്നു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടിയിൽ നിന്ന് തന്നെ പി കെ ജയലക്ഷ്മി നേരത്തെ മന്ത്രിയായിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് മാനന്തവാടിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. ഒ ആർ കേളു 10 വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ പരിചയ സമ്പത്തുമായാണ് 2016 ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ രണ്ടാം അംഗത്തിൽ 3 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം 2021 നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എല്ലാവരോടും സൗമ്യനായി പെരുമാറുന്ന ഒരാൾ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ, ആർക്കും എപ്പോഴും നേരിട്ടോ ടെലിഫോണിലൊക്കെ ബന്ധപ്പെടാവുന്ന ഒരാൾ, അങ്ങനെ വളരെ ജനകീയനായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജനകീയതയും വയനാട്ടിലെ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുമെല്ലാം മാനന്തവാടിക്കും വയനാടിനും ഗുണകരമാകും എന്ന് തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് വികസനം അദ്ദേഹത്തിന് എം എൽ എ എന്ന നിലയിൽ തന്നെ റോഡുകൾ അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മന്ത്രി പദവി കൂടി വരുന്നതോടെ കൂടുതൽ കാര്യങ്ങൾ ഈ ജില്ലയ്ക്കായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.